കൽവിൻ നിന്നും കുളിരായി വന്നേ കനകപ്പൂവാം പൂമോനല്ലേ സ്നേഹക്കനി നിൻ പിറന്നാളല്ലേ കൽവിൻ നിന്നും കുളിരായി വന്നേ കനകപ്പൂവാം പൂമോനല്ലേ സ്നേഹക്കനി നിൻ പിറന്നാളല്ലേ ഗൈസ് വെൽക്കം ബാക്ക് ടു ഷാഡോ ട്രാവൽ. ഷാഡോ ട്രാവലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് ഇന്നൊരു ചെറിയ വ്ളോഗുമായിട്ട് വന്നിരിക്കുന്നത്, രണ്ട് മൂന്ന് വിശേഷങ്ങളുണ്ട് കേട്ടോ. അപ്പം ആദ്യം ആസിഫിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിന് രാവിലെ സ്കൂളിലോട്ട് പോകുമ്പം കൊണ്ടുപോകാൻ വേണ്ടി കുറേ മുട്ടായൊക്കെ ആസിഫ് റെഡിയാക്കി വെച്ചേക്കും കേട്ടോ. അപ്പം ആസിഫ് സ്കൂളിലൊക്കെ പോയിട്ട് കണ്ട് തിരിച്ചു വരുന്നു. ബർത്ത്ഡേ പോയി, അതേ നടന്നു വരുന്നുണ്ട് ബർത്ത്ഡേ പോയി. അപ്പം കേക്കൊന്നും നമ്മൾ മുറിച്ചില്ല, കേക്ക് ഇന്ന് വൈകുന്നേരമാണ് മുറിക്കുന്നത് കേട്ടോ. അപ്പം ആ കാഴ്ചയിലൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ഗൈസ് അങ്ങനെ കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പം ആസിഫിന് നമ്മൾ ഗിഫ്റ്റ് ഒന്നും മേടിച്ചില്ലായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഷെമി നൂണിന്ന് ഓർഡർ ചെയ്തായിരുന്നു, ജി ഷോക്കിൻ്റെ ഒരു വാച്ച് ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്നു, അതങ്ങനെ സർപ്രൈസായിട്ട് കൊടുത്തു. അങ്ങനെ ആസിഫ് ഹാപ്പിയായി. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയാലും ഞാൻ പിന്നെ ഗിഫ്റ്റൊന്നും മേടിക്കാനൊന്നും പോയില്ലായിരുന്നു. കേക്കൊക്കെ മേടിച്ച് പോയി അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഷെമി അങ്ങനെ നൂണിന്ന് ജി ഷോക്കിൻ്റെ ഒരു വാച്ചൊക്കെ ഓർഡർ ചെയ്തായിരുന്നു, അതും കളറായി അടിപൊളി. അപ്പോൾ ഗൈസ് അങ്ങനെ ചെറിയ രീതിയിൽ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചു കേട്ടോ. ആസിഫിൻ്റെ സാധനം റൂമൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്ത് അടിപൊളിയാക്കി, കുറേ ബലൂണൊക്കെ വെട്ടിച്ച് സെറ്റപ്പാക്കി. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു. അങ്ങനെ അടിപൊളിയായിട്ട് ആസിഫിൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിച്ചു കേട്ടോ. അടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ നമ്മുടെ പഴയ വണ്ടി നമ്മൾ കൊടുത്തു കേട്ടോ. അപ്പോൾ കൊടുക്കുന്നതിന് മുമ്പ് കൊണ്ടുപോയി അവനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പം നമ്മൾ വേറൊരു വണ്ടി അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ വേറൊരു വണ്ടിയാക്കി. അപ്പം ഇത് കൊടുക്കാൻ പോകും. അപ്പോൾ കൊടുക്കുന്നതിന് മുമ്പുള്ള സെറ്റപ്പാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. കൊണ്ടുപോയി കഴുകിയൊന്ന് റെഡിയാക്കി, എന്നിട്ട് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ ഇത് കൊടുക്കുമ്പോൾ. കാരണം ഒരു 7-8 വർഷത്തോളമായിട്ട് എൻ്റെ കൂടുതലുള്ള കേട്ടോ. ഒരു അപകടമോ ഒരു കാര്യമില്ല. നമ്മുടെ കൂടത്തിൽ നിന്ന് നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ കാര്യത്തിനും എപ്പോഴും നമ്മുടെ കൂടത്തിലാണല്ലോ, എൻ്റെ കൂടത്തിലാണ് ഇത് കൂടുതലും ടൈമും. അപ്പം പേഴ്സണലി ഒരു സാഡ് ഫീലിംഗ് ആണ് കേട്ടോ ഇത് പോകുമ്പോൾ. അപ്പോൾ ഗൈസ് അങ്ങനെ വെറുതെ പറഞ്ഞല്ല കേട്ടോ, പേഴ്സണലി ഫാമിലിയിലെ ഒരു മെമ്പർ പോകുന്നതിൻ്റെ ഒരു വിഷമമുണ്ട് കേട്ടോ. എനിവേ കാലം അങ്ങനെയാണല്ലോ, പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് അടർത്തി മാറ്റിക്കളയും എന്ന് പറഞ്ഞ പോലെയാണ് ഈ സംഭവം. അപ്പം ഇപ്പം ഇത് മാറ്റേണ്ടത് അനിവാര്യമായിരുന്നു, അതുകൊണ്ട് നമ്മൾ അങ്ങ് മാറ്റി. അപ്പം കുളിപ്പിച്ച് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരു ഫോട്ടോഷൂട്ടാണ് കേട്ടോ. കുളിപ്പിച്ച് അങ്ങ് വെയിലത്തോട്ട് കൊണ്ട് നിർത്തി ചാട്ടിപൊളി ഒരു ഫോട്ടോഷൂട്ട്, ലാസ്റ്റത്തെ ഫോട്ടോഷൂട്ടാണ് എൻ്റെ വണ്ടി. വണ്ടിയോട് നമ്മൾ യാത്ര പറയുകയാണ്. അപ്പം ഇതിന് നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഒരു അഡ്വർടൈസ്മെൻ്റൊക്കെ റെഡിയാക്കി ഇട്ടു. ഇട്ട് ഏകദേശം എനിക്ക് വന്നൊരു 1-2 മണിക്കൂറിനാകും ഒരുപാട് എൻക്വയറീസ് വന്നു. അങ്ങനെ ഒരാൾ ഇത് കൊണ്ടുപോയി. എനിവേ അങ്ങനെ ഇന്ന് രാത്രിയോടുകൂടി സംഭവം പോയി കേട്ടോ. അപ്പം നമ്മൾ വേറൊരു വണ്ടി എടുത്തു. ആ വണ്ടി നമ്മുടെ ഫാമിലിയിലോട്ട് വരുന്ന പുതിയൊരു മെമ്പറുണ്ട്, ആ മെമ്പറെയും കൂടെ നമ്മൾ പരിചയപ്പെടുത്താം. ഓക്കെ.
അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഫാമിലിയിലെ പുതിയ മെമ്പർ കേട്ടോ. അപ്പം ഈ കൊച്ചു വിശേഷങ്ങളുമായിട്ട് വന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും മനോഹരമായ മറ്റൊരു വീഡിയോയുമായി കണ്ടുപെട്ടാം. ഗുഡ് ബൈ. അപ്പോൾ ഗൈസ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ.